தலையில விட்டு சரீரத்தினை புஷ்டி விடுங்கள். வேதனை உண்டு, ബഹളുണ്ടാക്കുകയാണ്. പക്ഷേ സ്വന്തമായിട്ട് എല്ലാ ആഴ്ചയും എണ്ണ ദന്യന്തിരി എണ്ണ ദേഹത്ത് പിടിപ്പിച്ച് നമ്മുടെ ശരീരം ചില വേദനകളൊക്കെ ഒന്ന് മാറ്റി അതിനെ ഒന്ന് സുഖപ്പെടുത്തിയെടുക്കുന്നതാണ് ഈ പ്രക്രിയയുടെ ഒരു ഉദ്ദേശം. ഇവിടെയൊക്കെ തുണികളൊക്കെ വിരിച്ചിട്ടിരിക്കുക, ഞാൻ ബാൽക്കണി ഇരിക്കുക. എന്നെ ഇങ്ങനെ ധന്യന്തിരി കുഴപ്പം. നമ്മളെവിടെ പോയാലും നമ്മൾ കൈരളി തന്നെ, കേരളം തന്നെ. നമ്മുടെ സംസ്കാരം നമ്മൾ ഒരു കാലത്തും മറക്കില്ല. ഇവിടെ രാജ്യത്ത് ജീവിച്ചാലും നമുക്കിവിടെ ധന്യന്തിരി കുഴമ്പും മുട്ടൻ ചുക്കാദിയും ഇങ്ങനെയുള്ള എല്ലാ മരുന്നുകളും ശരീരത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റിവിടും. ഇനിയിപ്പോൾ തണുപ്പ് ഇവിടെ തുടങ്ങുകയാണ്, ചൂട് മാറുന്നു. ശരീരത്തിലെ ജോയിൻസിനൊക്കെ ചിലപ്പോൾ വേദന ഉണ്ടാകും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളിങ്ങനെ എണ്ണ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു സുഖമുണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാലും കൈയും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് റെഡിയാക്കിയെടുക്കും. പുറത്ത് പോയി ആയുർവേദ മസാജ് ചെയ്യണമെന്ന് വെച്ചാൽ 150 രൂപ ചാർജ് ചെയ്യും. 150 ദിർഹംസ് എന്ന് പറയുമ്പോൾ 150 × 22 3300 രൂപ ഒരു ചില്ലിയ മസാജിന്, ഒരു മണിക്കൂർ മസാജിന് അവരെടുക്കും. ആയുർവേദ മസാജാണ്. പൊട്ടഞ്ചുക്കാദിയോ ഏതെങ്കിലുമൊക്കെ എണ്ണ തൈലമിട്ട് പൂശും. പക്ഷേ അത് കഴിഞ്ഞാലും നമുക്ക് എല്ലാ ആഴ്ചയും പോയി ചെയ്യണമെന്ന് വെച്ചാൽ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ താങ്ങൂല. അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയും പൊട്ടം ചുക്കാതെ ജയിച്ച് ഇങ്ങനെ ശരീരത്തിൽ പിടിപ്പിച്ചിട്ടിരിക്കും. ഓക്കെ.